അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളോട് പ്രിപ്പയർ ചെയ്യുന്നത് കിഴി അൽഫാമാണ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നേ നോക്കാം. ഒരു ബൗളിലേക്ക് രണ്ട് പീസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ലെഗ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളവും വിനീഗറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല തയ്യാറാക്കാൻ ഒരു ബൗളിലേക്ക് തക്കാളി, സവോള, പച്ചമുളക്, ചെറിയുള്ളി, മല്ലി, പുതിനൻ്റെ ഇല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, ഇത് നല്ലപോലെ പേസ്റ്റ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല, തൈര്, ഓയിലും കൂടെ എടുത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ വെള്ളമെല്ലാം മാറ്റി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇതുമ്മ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തും നല്ലപോലെ മസാല തേച്ച് കൊടുക്കാം. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള, ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് വഴന്ന് വന്നാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊന്ന് മാറുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇതിലേക്ക് കുറച്ച് വെള്ളം ഇടത് കൊടുക്കുക. ഇപ്പോൾ മസാല നല്ലപോലെ ഒന്ന് കുറുകിയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. കല്ല് തയ്യാറാക്കാൻ ചിരട്ട നല്ലപോലെ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്.
കണ്ണിലൂടെ സെറ്റായിട്ടുണ്ട്. ഇനി ഗ്രില്ല് വെച്ച് കൊടുക്കുക. ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം ആയി വരുമ്പോൾ മറിച്ചിട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ രണ്ട് ഭാഗം നല്ലപോലെ സെറ്റാക്കി എടുക്കാം. അതിനുശേഷം വാട്ടിയ വാഴൻ്റെ ഇലയിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കാം. വീണ്ടും മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഇത് നല്ല കിഴി പോലെ കെട്ടിക്കൊടുക്കണം. ഇതുപോലെ ഗ്രില്ലിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ കിഴി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കിഴി അൽഫാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.